വിശുദ്ധിയിൽ ഭയങ്കരനേ, മഹിമയിൽ വസിപ്പവനേ, വിശുദ്ധിയിൽ ഭയങ്കരനേ, മഹിമയിൽ വസിപ്പവനേ, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ പ്രഭോ. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ പ്രഭോ. ആധിപത്യം തൻ തോളിലുള്ളതാ, സർവശ്രേഷ്ഠാധികാരങ്ങൾക്കു മുന്നതൻ. ആധിപത്യം തൻ തോളിലുള്ളതാ, സർവശ്രേഷ്ഠാധികാരങ്ങൾക്കു മുന്നതൻ. യേശുനാമം, യേശുനാമം, എല്ലാ നാമം പാടി പാടി പുകഴ്ത്തും നാമം. യേശുനാമം, യേശുനാമം, എല്ലാ നാമം പാടി പാടി പുകഴ്ത്തും നാമം. ആരാധന, 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 ജീവിക്കുന്ന ആരാധന, യേശു നമ്മുടെ കൂടെ. ആരാധന, ആരാധിച്ചു, ആരാധന, 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 രണ്ട് കരങ്ങൾ ഉയർത്തി ഞങ്ങളെ നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങയുടെ വലിയ സ്നേഹം അനുഭവിക്കുന്ന കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എല്ലാ യുവജനങ്ങളെയും ഈ ദിവ്യകാല സന്നിധി ചേർത്ത് വെക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും ചേർത്ത് വെക്കുന്നു. അവരുടെ പഠനങ്ങൾ, പരീക്ഷകൾ, അധ്വാനങ്ങൾ, ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, കുടുംബ സമാധാനമില്ലായ്മകൾ, സന്തോഷമില്ലാത്ത അവസ്ഥകൾ, കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള മക്കൾ സമർപ്പിക്കുന്നു. കർത്താവേ, യൗവനങ്ങളെ വിശുദ്ധീകരിക്കണമേ, യൗവനങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധി നൽകണമേ. കർത്താവേ, അങ്ങയുടെ വിശുദ്ധിയുടെ വലിയ കൃപ, വിശുദ്ധിയിൽ മഹോന്നതനായ ദൈവമേ, വിശുദ്ധിയുടെ കൃപയാകുന്ന മഹോന്നതനായ ദൈവമേ, വിശുദ്ധി കൊണ്ട് ഞങ്ങളെ പുതിയണമേ, വിശുദ്ധിയുടെ കൃപ നൽകണമേ, വിശുദ്ധിയിൽ ഞങ്ങളെ പുതിയണമേ, ഞങ്ങളുടെ മക്കളെ വിശുദ്ധരാക്കി മാറ്റണമേ, 21-ാം നൂറ്റാണ്ടിന്റെ വിശുദ്ധരായിട്ട് യൗവനങ്ങളെ മാറ്റണമേ, കുഞ്ഞുങ്ങളെ മാറ്റണമേ, സഭയെ ഒരുക്കണമേ. ആരാധന, 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 പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധരെ വിശുദ്ധിയിൽ വളർത്തിയ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപത്തെക്കാൾ നല്ലത് മരണമാണെന്ന് വിശുദ്ധ മരിയ ഗോരത്തിയെ പഠിപ്പിച്ച പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാന്തമായിട്ട് നമ്മുടെ മനസ്സുകളെ ഈ ദിവ്യകാരുണ്യ സന്നിധി സമർപ്പിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവജനമേ, കൗമാരക്കാരുടെ കൗമാര വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ മരിയ ഗോരത്തി. ഇന്ന് വിശുദ്ധ മരിയ ഗോരത്തിയുടെ തിരുനാൾ ദിനമാണ്. ജീവിതത്തിൻ്റെ തിക്തകാലഘട്ടങ്ങളിൽ കടന്നു പോകുമ്പോഴും തുച്ഛമായി ജീവിച്ച ജീവിത നാളുകളിൽ വിശുദ്ധി എന്ന പുണ്യത്തെ ജീവിതം കൊണ്ട് ലോകത്ത് കുഞ്ഞുങ്ങൾക്കും വിശുദ്ധർക്കും പഠിപ്പിച്ച ഒരു വിശുദ്ധയായ കൊച്ചു വിശുദ്ധ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ മരിയ ഗോരത്തിയുടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടെ നിങ്ങൾക്ക് ഈ ആത്മജ്വാല ശുശ്രൂഷ പങ്കെടുക്കുന്ന സകല ദൈവജനത്തിനും പങ്കുവച്ച് നൽകുകയാണ്. പരിശുദ്ധ കുർബാനയിൽ ജ്വലിക്കുന്ന ഈ ആത്മജ്വാലകളെ ജീവിതത്തിൻ്റെ ബാല്യത്തിൽ അനുഭവിച്ചറിയുകയും അത് ലോകത്തിന് പങ്കുവെക്കുകയും ചെയ്ത ആ കൊച്ചു വിശുദ്ധയുടെ ജീവിത കഥ കേട്ടാൽ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിന് മാനസാന്തരത്തിന് വഴി തുറക്കപ്പെടുമെന്ന് ചിന്തിക്കുകയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധയെക്കുറിച്ച് പങ്കുവയ്ക്കുമ്പോൾ
1890 ജനിച്ച ആ പെൺകുട്ടി 1902 ഈ ലോകത്തു നിന്ന് മരണം വഴി വേർപ്പെട്ടു പോവുകയാണ്. തുച്ഛമായ 11 വർഷക്കാല ജീവിതം. നമുക്കറിയാം, ഒരു കുഞ്ഞിൻ്റെ ജീവിതം ആരംഭിക്കുമ്പോഴേക്കും അത് പിഴുതെറിയപ്പെട്ടു. ലോകത്തിലും ചരിത്രത്തിലും ഒരു പിഞ്ചു കുഞ്ഞിനെ അതിക്രൂരമായി കൊല്ലപ്പെട്ട ഒരു ജീവിത സംഭവമാണിത്. സ്നേഹമുള്ളവരെ, എങ്ങനെയാണ് ഈ സംഭവത്തിൻ്റെ തുടക്കമെന്ന് ചിന്തിക്കുമ്പോൾ ആ കന്യകയുടെ ജീവിതത്തെ തന്നെ നമ്മൾ പഠിക്കണം. ജീവിതത്തിൽ പാപം ചെയ്യാതെ മരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വിശുദ്ധയായ പെൺകുട്ടി സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. അവളുടെ 9-ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ട അപ്പൻ മരണപ്പെട്ടു പോവുകയാണ്. കുടുംബത്തിന് മുഴുവൻ ഉത്തരവാദിത്വം സ്വന്തം അമ്മയുടെ തലയിൽ വന്നപ്പോൾ പണിയുടെ അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ ഭാരവുമായിട്ട് തൊഴിൽശാലകളിലേക്കും അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലേക്കും സ്വന്തം ചേട്ടന്മാരെയും കൊണ്ട് ഈ പെങ്ങളുടെ സ്വന്തം സഹോദരങ്ങളെയും കൊണ്ട് അമ്മ ജോലിക്ക് പോകുമ്പോൾ വീടടിച്ചു വാരുകയും ഭക്ഷണം വെച്ച് അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വേണ്ടി വീടിൻ്റെ 4 ഏകാന്തതകളിൽ കാത്തിരിക്കുന്ന മരിയ ഗോരത്തി എന്ന് പറഞ്ഞ കൊച്ചുമകള്. അങ്ങനെ ജീവിതത്തിൻ്റെ ഒത്തിരി തിക്താനുഭവങ്ങളിലൂടെ സ്നേഹം കിട്ടേണ്ട, അപ്പൻ്റെ സ്നേഹം കിട്ടേണ്ട ഒരു കാലഘട്ടത്തിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയി പിഴുതെറിയപ്പെട്ട ഒരു ജീവിതം. ഇന്ന് ദൈവത്തോടുള്ള സ്നേഹം എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ആ കൊച്ചു മനസ്സിലുണ്ടായിരുന്നു. ഇന്ന് ലോകം മുഴുവനും ആരുടെയെങ്കിലും സ്നേഹമൊന്ന് കുറവ് വന്നു കഴിഞ്ഞാൽ, മാതാപിതാക്കളുടെ സ്നേഹം കുറവ് വന്നു കഴിഞ്ഞാൽ തെരുവിലിറങ്ങി തെരുവോരങ്ങളിൽ സ്നേഹം കിട്ടാത്തവരുടെ കൂടെ പിറപ്പുകളായി ജീവിക്കുന്ന യൗവനങ്ങളും കുഞ്ഞുങ്ങളും ഒത്തിരി വർദ്ധിച്ചു വരുന്ന ദിനങ്ങളും കാലഘട്ടങ്ങളാണ്. ഓരോ പത്രമാസികകളിലും ഒത്തിരി വേദനിപ്പിക്കുന്ന ജീവിതങ്ങൾ. സ്നേഹം ചോദിച്ച് കിട്ടാതെയായപ്പോൾ മണ്ണെണ്ണ വിളക്കിൻ്റെ മുന്നിൽ കത്തി ചാമ്പലാകുന്ന പ്രേമങ്ങളുടെ വലിയ വിള്ളലുകളുള്ള ഈ കാലഘട്ടത്തിൽ ഈ കൊച്ചു വിശുദ്ധ നമ്മളോട് പഠിപ്പിക്കുന്നത് പാപത്തേക്കാൾ നല്ലത് മരണമാണ്. സ്നേഹമുള്ള മക്കളെ, ഈ വിശുദ്ധയുടെ ജീവിതം നമ്മൾ തിരിച്ചറിയണം. കഷ്ടതയുടെ ഒരു കാലഘട്ടങ്ങളിൽ ഒരു വീട്ടിൽ ജോലി പണിയെടുക്കുന്ന സമയത്ത് ഈ കൊച്ചുമകള് ആ വീടിൻ്റെ ഏകാന്തത്തിലിരിക്കുമ്പോൾ അവിടെയുള്ള ആ കുടുംബത്തിൻ്റെ മുതലാളിയുടെ മകനായ അലക്സാണ്ടർ എന്ന ആ പയ്യൻ ഈ മകളിൽ മോഹം വെച്ച് ആരുമില്ലാത്ത സമയത്ത് ഇവളിരിക്കുന്ന മുറിയിലേക്ക് തിടുക്കത്തിൽ കയറി വരികയാണ്. ഇന്നും ലോകത്ത് ഒത്തിരി ആന്തരിക മുറിവുകളുടെ തുടക്കം തുടങ്ങുന്നത് പ്രിയപ്പെട്ടവരെന്ന് കരുതിയ പലരുടെയും ഏകാന്തതകളിലുള്ള മുറിപ്പെടുത്തലുകളാണ് ഇന്ന് പല പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെ ജീവിതത്തെ മുറിപ്പെടുത്തുന്ന സത്യമുണ്ട്. ഈ മരിയ ഗുരുത്തിയുടെ ജീവിതത്തിലേക്ക് ഈ മനുഷ്യൻ കയറി വന്നപ്പോൾ ആ മനുഷ്യനോട് ആ പെൺകുട്ടി പറയുന്നൊരു വാചകമുണ്ട്. അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വേണ്ടതാണ്. മരണകരമായ പാപമാണ് നീ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് നീ നരകത്തിൽ പ്രവേശിക്കും, അതുകൊണ്ട് നീ പാപം ചെയ്യരുത്. മരണകരമായ വലിയ പാപമാണ് നീ ചെയ്യുന്നത്, നരകത്തിലേക്കുള്ള നിന്റെ വാതിലാണ്. നീ ഒരു സ്ത്രീയുടെ മേൽ കണ്ണുവെക്കുമ്പോൾ നിനക്കുണ്ടാകുന്നെന്ന് ആ മരിയ ഗോരത്തി അലക്സാണ്ടറിന്റെ കണ്ണിൽ നോക്കി പറയുന്നുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞു, നീ എന്നെ വെട്ടിമുറിച്ച് വീഴ്ത്തിയാലും പാപം ചെയ്യാൻ എൻ്റെ ശരീരത്തെ ഞാൻ അനുവദിക്കുകയില്ല. സ്നേഹമുള്ളവരെ, അങ്ങനെ അലക്സാണ്ടർ ആ പെൺകുട്ടിയെ 11 പ്രാവശ്യം കുത്തി മുറിവേൽപ്പിച്ചു. അങ്ങനെ മുറിവേൽപ്പിച്ച ശരീരവുമായിട്ട് അവിടെ നിന്ന് ഓടി പുറത്തു പോകുമ്പോൾ പിന്നെയും ആ പെൺകുട്ടിയെ പിടിച്ചു നിർത്തി 3 പ്രാവശ്യം കൂടിയും കുത്തി. അങ്ങനെ 14 പ്രാവശ്യം ശരീരത്തിൽ അതിക്രൂരമായ മുറിവേൽപ്പിക്കപ്പെട്ട മരിയ ഗോരത്തിയുടെ ഓളി കേട്ട് അടുത്തുള്ളവരെല്ലാം ഓടി വന്ന് ആശുപത്രിയുടെ കിടക്കയിൽ കൊണ്ടുപോയി. നമുക്കറിയാം, നമ്മുടെയൊക്കെ ശരീരം വേദനിക്കുമ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അനസ്തീഷ്യ നൽകും. എന്തിനാ? മയക്കിയിട്ട് ചെയ്യും. എന്നാൽ മരിയ ഗോരത്തി ആ സമയങ്ങളിലുണ്ടായിരുന്ന ശസ്ത്രക്രിയകൾക്ക് പോലും ഈ അനസ്തീഷ്യ സ്വീകരിക്കാതെ ആ വേദനകളെ മുഴുവൻ ആ കട്ടിൽ കിടന്ന് സഹിച്ച ഒരു സഹനത്തിൻ്റെ പുത്രിയായ ഒരു മരിയ ഗോരത്തി. കൊച്ചു വിശുദ്ധ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, 11 വയസ്സിൽ നമുക്കറിയാം അനസ്തീഷ്യ പോലും കിട്ടാതെ കർത്താവിൻ്റെ പാടുപീഡകളോട് ജീവിതത്തെ സമർപ്പിക്കുക. എന്തിന്? ശരീരത്തിൻ്റെ സുഖത്തെക്കാൾ നല്ലത് ശരീരത്തിൽ കിട്ടുന്ന സഹനമാണ് വലുതെന്ന് പഠിപ്പിച്ചൊരു വിശുദ്ധ. സ്നേഹമുള്ളവരെ, ആ വിശുദ്ധയുടെ ശരീരത്തിലെ മുറിവുകളുടെ ഇടയിൽ എപ്പോഴോ ഒരു ബോധം വന്നപ്പോൾ അടുത്തിരുന്ന നേഴ്സ് ആ മകളോട് പറഞ്ഞത് ഇങ്ങനെയാ, മോളെ നീ മരിച്ച് സ്വർഗത്തിൽ പോകുമ്പോൾ എന്നെ കൂടി നീ അവിടെ ഓർക്കണം. അപ്പോൾ മരിയ ഗോരത്തി ആ നേഴ്സിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സഹോദരി ഞാൻ അവിടെ പോകുമെന്ന് എന്താണ് ഉറപ്പുള്ളത്? നമ്മിൽ ആരായിരിക്കും ആദ്യം അവിടെ എത്തുക? അത് നമുക്കാർക്കും നിശ്ചയമല്ല. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് മുമ്പ് നീ അവിടെ എത്തും. അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവത്തിൽ എത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്, എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചേച്ചിയെ ഓർക്കും.
സ്നേഹമുള്ളവരെ, ഇന്ന് ഞാനും നിങ്ങളും മരണക്കിടക്കി കിടക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി പറയൂ, സ്വർഗത്തിൽ പോകുമ്പോൾ എന്നെ കൂടി ഓർക്കണമെന്ന്. 11 വയസ്സിൽ അനസ്തീഷ്യ പോലും കിട്ടാതെ സഹനത്തിൻ്റെ 14 മുറിവുകളും അതിനുശേഷം ചെയ്ത ശസ്ത്രക്രിയകളുടെ വേദനകളും ശരീരത്തിനുള്ളിലൊതുക്കിയിട്ട് ആ പെൺകുട്ടി പറയുകയാ, ചേച്ചി ഞാൻ അവിടെയാണെങ്കിൽ തീർച്ചയായിട്ട് ഓർക്കും. അവസാന മണിക്കൂറുകളിൽ കടന്നു പോകുമ്പോൾ സ്വന്തം അമ്മയും സഹോദരങ്ങളും അടിത്തിരുന്നിട്ട് പറഞ്ഞു, അലക്സാണ്ടറിനോട് പറയണം ഞാൻ ആ മനുഷ്യനോട് നിരുപാധികമായി ക്ഷമിച്ചു. ഇന്ന് യൗവനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കും സാധിക്കാത്ത ഒരു ആത്മീയ പുണ്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ മരിയ ഗൊരുത്തി. നിരുപാധികം ക്ഷമിക്കാൻ, മുറിപ്പെടുത്തിയവനോട് നിരുപാധികൻ, ക്രിസ്തു മനോഭാവത്തിൻ്റെ കൃപയാണത്. സ്നേഹമുള്ളവരെ, അങ്ങനെ 20 മണിക്കൂറുകൾക്കുള്ളിൽ ആ മകള് മരിക്കുകയാണ്. ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷം ആ മകളുടെ മരണം സംഭവിക്കുക. സ്നേഹമുള്ളവരെ, അലക്സാണ്ടറിനെ പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ജയിലിൽ കൊണ്ടിടുന്നു. പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് 30 വർഷത്തെ ശിക്ഷ മാത്രമാണ് അലക്സാണ്ടറിന് ലഭിക്കുന്നത്. അലക്സാണ്ടർ ജയിലിൻ്റെ അറയിൽ കിടക്കുമ്പോൾ 3 വർഷം ഒരു നിശബ്ദനായിട്ട് ആരോടും മിണ്ടാതെ മനസ്സാക്ഷിയിൽ എവിടെയൊക്കെയോ കുറ്റബോധത്തിൻ്റെ വേദനയുമായി കിടക്കുമ്പോൾ അവിടേക്ക് ഒരു ബിഷപ്പ് കടന്നു വരികയാണ്. അദ്ദേഹം കടന്നു വന്ന് ഈ മനുഷ്യനോട് സംസാരിക്കുന്നുണ്ട്. ജിയാനെ ബ്ലേദീൻ എന്ന് പറഞ്ഞ ബിഷപ്പാണ് അവിടെ കടന്നു ചെല്ലുന്നത്. സ്നേഹമുള്ളവരെ, ഇദ്ദേഹം ആ ബിഷപ്പിൻ്റെ വാക്കുകൾ കേട്ട് മാനസാന്തരത്തിൻ്റെ വഴി വരികയാണ്. പിന്നീട് അദ്ദേഹം ഒരു ലെറ്റർ ഈ പിതാവിന് എഴുതുന്നുണ്ട്. ഇത് ആ ലെറ്ററിൽ ഇപ്രകാരമാണ്, ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ മരിയ ഗൊരുത്തി എൻ്റെ അടുത്ത് കടന്നു വരും, അങ്ങനെ എൻ്റെ മുന്നിലേക്ക് ഒത്തിരി ലില്ലിപ്പൂക്കൾ ഇട്ടുതരും. എന്നാൽ ഞാൻ ആ കൈകളിൽ ആ ലില്ലിപ്പൂക്കൾ എടുക്കുമ്പോൾ കരിഞ്ഞു പോകുക. സ്നേഹമുള്ളവരെ, ആത്മാവിന് വിശുദ്ധിയില്ലെങ്കിൽ വിശുദ്ധരെത്ര നിനക്ക് സ്വർഗത്തിൽ നിന്ന് ഇട്ടു തന്നാലും അത് സ്വീകരിക്കാൻ പറ്റില്ല. ക്ഷമിച്ചില്ലെങ്കിൽ നിനക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും കൃപ കയ്യിൽ വന്ന് വീണിട്ടും അത് സ്വന്തമാക്കാൻ പറ്റില്ലെന്ന് ആ വിശുദ്ധ അലക്സാണ്ടറിനെ പഠിപ്പിക്കുക. സ്നേഹമുള്ളവരെ, 30 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഈ അലക്സാണ്ടർ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആ സമയത്ത് മരിയ ഗൊരുത്തി ഒരു വാഴ്ത്തപ്പെട്ടവളെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. ആദ്യം മനുഷ്യൻ കടന്നു ചെന്നത് ആ വീട്ടിലേക്കാണ്. വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് മാപ്പ് ചോദിക്കുമ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എങ്ങനെയാ, അലക്സാണ്ടറെ മരിക്കുമ്പോഴും അവൾ അമ്മയുടെ പേരല്ല വിളിച്ചത്, അലക്സാണ്ടറിൻ്റെ പേര് വിളിച്ചു പറഞ്ഞു, അലക്സാണ്ടറിനോട് ഞാൻ നിരുപാധികം ക്ഷമിക്കുന്നു അമ്മേ. അമ്മ എപ്പോഴെങ്കിലും ആ മനുഷ്യനെ കണ്ടാൽ പറയണം, കൊച്ചു മരിയ ഗൊരുത്തി അലക്സാണ്ടറിനോട് ക്ഷമിച്ചുവെന്ന്. സ്നേഹമുള്ള, പിന്നീട് അലക്സാണ്ടറിൻ്റെ ജീവിതം ആ കൊച്ചു വിശുദ്ധിയോട് ചേർന്ന് മധ്യസ്ഥം വഹിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ചു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഫ്രാൻസിസ്കൻ സഭയിലേക്കുള്ള ആത്മീയ വിളി ദൈവം കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഓർഡർ ഓഫ് ഫാരിസ് മൈനർ കപൂച്ചൻ എന്ന് പറഞ്ഞ സഭയിൽ ചേർന്ന് ബ്രദർഹുഡായിട്ട് ചേർന്നു. അങ്ങനെ തുണ സഹോദരനായിട്ട് ഈ ഹൗസിൽ ജോലി ചെയ്ത് പിന്നീട് അദ്ദേഹത്തെ ഒരു വിശുദ്ധനാക്കി മാറ്റാൻ സഭ ഇന്ന് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുക. ഒരു കാലത്ത് അതിക്രൂരമായി പീഡിപ്പിച്ചവരെ ക്രിസ്തു ചൈതന്യത്തിലേക്ക് കൊണ്ടുവന്ന ഒരു കൊച്ചു വിശുദ്ധ. സ്നേഹമുള്ള യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളോട് അന്ന് മരിയ ഗൊരുത്തിയുടെ വിശുദ്ധയായി പ്രഖ്യാപിച്ച സമയത്ത് ജോൺ 23-ാം മാർപ്പാപ്പ അന്ന് കൂടിയ 500,000 അതിൽ ബഹുഭൂരിപക്ഷം യുവജനങ്ങളായിരുന്നു. അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിച്ചിങ്ങനെയാണ്, നിങ്ങളുടെ വിശുദ്ധിക്കെതിരെയുള്ള ആക്രമണങ്ങളെ, നിങ്ങളുടെ വിശുദ്ധിക്കെതിരെയുള്ള ആക്രമണങ്ങളെ ദൈവകൃപ കൊണ്ട് ചെറുക്കണമെന്ന് നിങ്ങൾ ദൃഢമായി ഈ വിശുദ്ധയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിനും പ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ? ആ നമുക്കറിയാം, റോമിലെ ഈ ചതുരംഗത്തിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഈ വിശുദ്ധ എന്ന് പ്രഖ്യാപിക്കുന്ന റോമിലെ ആ സ്ഥലത്ത് വെച്ച് ലക്ഷക്കണക്കിന് യുവജനങ്ങൾ ഏറ്റുപറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. എന്താണ് പിതാവ് ചോദിച്ചത്? നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധി കാണുന്ന സൂക്ഷിക്കുന്ന പ്രവൃത്തികളെ ദൈവകൃപ കൊണ്ട് നേരിടാൻ നിങ്ങൾ തയ്യാറാണോ? സ്നേഹമുള്ള മക്കളെ, ഈ ആത്മജ്വാല ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങൾ ഈ വിശുദ്ധയുടെ തിരുനാൾ ദിവസം ചിന്തിക്കണം, എൻ്റെയും നിങ്ങളുടെയും ശരീരത്തെ കാർന്നു നിന്ന പാപത്തിൽ നിന്ന് ദൈവകൃപ കൊണ്ട് നമ്മൾ ജീവിക്കണം. ഈ വിശുദ്ധ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ ഇതാണ്. ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. വേറെ എന്തുകൊണ്ട് പൊതിഞ്ഞു സൂക്ഷിച്ചാലും കാര്യമില്ല, വിശുദ്ധി എന്ന വസ്ത്രം നീ പൊതിഞ്ഞു സൂക്ഷിക്കണം. 2-ാമത്തേത് വിശുദ്ധ പഠിപ്പിക്കുന്നത്, നിന്നെ മുറിപ്പെടുത്തിയ വ്യക്തികളോട് നീ നിരുപാധികം ക്ഷമിക്കണം. നിന്നെ വേദനിപ്പിച്ചവരോട്, നിന്നെ കുറ്റപ്പെടുത്തിയവർ, നിന്നെ ഒറ്റയാക്കിയവർ, നിന്നെ പിച്ച് ചീന്തിയവരോട് നീ നിരുപാധികം ക്ഷമിക്കണം. 3-ാമത്തേത് ഈ വിശുദ്ധ പഠിപ്പിക്കും, സ്വർഗത്തിൽ പോകണമെന്ന് നീ ആഗ്രഹിക്കണം. സ്വർഗത്തിൽ പോകണമെന്ന് നീ ആഗ്രഹിക്കണം. അതുകൊണ്ട് വിശുദ്ധയുടെ വാക്ക് ഒന്ന് കൂട്ടിച്ചേർക്കുക.
എൻ്റെ ശരീരം കഷ്ണം കഷ്ടമായി മുറിക്കേണ്ടി വന്നാലും ഞാൻ പാപം ചെയ്യില്ല. എൻ്റെ ശരീരം നിങ്ങൾ വെട്ടിമുറിച്ചാലും ഞാൻ പാപം ചെയ്യില്ല. വിശുദ്ധി വിശുദ്ധ നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട്, അത് ഇപ്രകാരമാണ്: ലോകത്തിൻ്റെ സൗന്ദര്യങ്ങളിൽ കുടുങ്ങി സ്വർഗത്തിൻ്റെ സൗഭാഗ്യം നഷ്ടമാക്കരുത്. ലോകത്തിൻ്റെ സൗന്ദര്യങ്ങളിൽ കുടുങ്ങി സ്വർഗത്തിൻ്റെ സൗഭാഗ്യം യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ നമ്മൾ നഷ്ടമാക്കരുത്. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് വചനം പറയുകയാണ് എഫെസൊസ് 4:24, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന് സദൃശമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യരായി നമുക്ക് ജീവിക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ മരിയാ ഗൊരത്തിയുടെ തിരുനാൾ ദിവസം നമ്മളൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഉറക്കെ പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധ മരിയാ ഗൊരത്തിയെ രക്തസാക്ഷിത്വത്തിലൂടെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് എല്ലാ കൗമാര പ്രായക്കാർക്കും വിശുദ്ധിയിൽ വളരാനും പ്രചോദനമായി തീരുവാനും ദൈവിക പദ്ധതികളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പാപത്തേക്കാൾ മരണമാണ് നല്ലതെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഈ വിശുദ്ധയെ പോലെ ജീവിത വിശുദ്ധിയിൽ ഓരോ ദിവസവും നടന്നു നീങ്ങുവാനും ദൈവകൃപയോടെ ജീവിതത്തെ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ലോകം മുഴുവനിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കളെയും ഈ ദിവ്യകാരുണ്യത്തിന്റെ കൃപയ്ക്ക് മുൻപിൽ പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ആമേൻ. കരങ്ങൾ യാചനാപൂർവം പിടിച്ചൊന്ന് സ്തുതിച്ച്, കരുണയുടെ ദൈവമാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്, ഈ കാരുണ്യരേഖത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ എന്ന് വിളിച്ച് നീ നിലവിളിക്കുന്ന നേരം നിന്റെ മുന്നിലെത്തുന്ന ഈശോ, ആ ദൈവത്തെ നമ്മൾ ആരാധിക്കണം. നമ്മുടെ കുടുംബത്തിലുള്ള മക്കളെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച്, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിൽ നിങ്ങളെ കെട്ടിപ്പൂട്ടിയിരിക്കുന്ന തിന്മയുടെ അരൂപികൾ വിട്ടുപോകാൻ വേണ്ടി ഈ സമയം ഈ വിശുദ്ധ മരിയാ ഗൊരത്തി ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സമയം പ്രാർത്ഥിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കൾ ജീവിത വിശുദ്ധിക്ക് വേണ്ടി ഈശോയേ എന്ന് വിളിച്ച്, ഈശോയേ കൃപകർത്താവേ, അങ്ങയുടെ കാരുണ്യാതിരേഖത്തിൽ നിന്ന് സകല മക്കൾക്കും അങ്ങ് കൃപ നൽകി അനുഗ്രഹിക്കണം ഈശോയേ. ജഡിക ആസക്തിയിൽ വീണിട്ടുള്ളവര് സമർപ്പിക്കുകയാണ് കർത്താവ്. റോമ 8:6, ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. കർത്താവെ, മാധ്യമത്തിൻ്റെ തെറ്റായ വശങ്ങളിലൂടെ കടന്നുപോയിട്ട് പാപത്തിൽ വീണുപോയ യുവജനങ്ങളെ, യൗവനങ്ങളെ സമർപ്പിക്കുന്നു. തെറ്റായ പ്രേമബന്ധങ്ങളിൽ വീണുപോയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണിൻ്റെ ദുരാശയപ്പെട്ട് കർത്താവെ ജഡിക പാപങ്ങൾ വീണുപോകുന്നവർ, വിചാരതിന്മകളിൽ വീണുപോകുന്ന മക്കള്, വിശ്വാസം നഷ്ടപ്പെട്ടവർ, ജഡിക അഭിലാഷങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും സമയം ചെലവഴിക്കുന്നവർ,
കർത്താവെ, എല്ലാ യുവാക്കളെ സമർപ്പിക്കുന്നു, യുവതികളെ സമർപ്പിക്കുന്നു. കരുണ തോന്നണം കർത്താവെ, അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്യുന്ന പാപത്തെ ഓർത്ത് ഞങ്ങൾ വാപ്പ ചോദിക്കുന്നു. കരുണ തോന്നണം കർത്താവെ, രണ്ട് കരങ്ങൾ യാചനാപുരം പിടിച്ച് ലോകം മുഴുവൻ എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി, ഇത് യുവജനങ്ങളുടെ ദിനമാ കർത്താവെ. ചെറുപ്പത്തിൽ തന്നെ അശുദ്ധി വീട് പോകാതെ വിശുദ്ധിയായ മരിയ ഗോരത്തിയ പോലെ ഒത്തിരി മക്കളെ കാലഘട്ടത്തിൽ അങ്ങ് വളർത്തിയെടുക്കണമേ. യേശുവേ, എല്ലാ സംഘടനകളും സമർപ്പിക്കുന്നു, ഞങ്ങളുടെ സഭയിലെ കൂട്ടായ്മകൾ സമർപ്പിക്കുന്നു. എല്ലാ യുവജന സംഘടനയുള്ള മക്കള് വിശുദ്ധരായി ബലിപീഠങ്ങൾ ചേർന്ന് ജീവിതം നയിക്കാൻ കൃപ തരണം യേശുവേ. ആദ്യ കുർബാന സ്വീകരണത്തിൽ ലഭിച്ചു ആത്മീയ വിശുദ്ധി ജീവിക്കാൻ കൃപ കൊടുക്കണേ. ആരാധിച്ചു പാടി ആരാധന. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്ക് കൃപ കൊടുക്കണം. വിശുദ്ധിയുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധി തൻ കൃപയുടെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധിയുടെ ഭയങ്കരനായ ദൈവമാണ് വിശുദ്ധി, കൃപ തരുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ വലിയ അഭിഷേകം നിറയാൻ എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ദൈവത്തിന്റെ വലിയ കൃപ നിറയട്ടെ. കർത്താവേ, വലിയ വിശുദ്ധിയുടെ ശക്തി സകല ദൈവജനത്തിലേക്ക് ഈ സമയം ഒഴുകണമേ. വലിയ കൃപ ഒഴുകണമേ, വലിയ അഭിഷേകം നൽകണമേ. റിയ 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 എല്ലാവരും സ്തുതിക്കുക. വിശുദ്ധിയുടെ വലിയ അഭിഷേകം നിറയാൻ, വിശുദ്ധിയുടെ വലിയ കൃപ നിറയാൻ വേണ്ടി സ്തുതിച്ചേ. ഹല്ലേലൂയ 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 വലിയ വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവിന്റെ വിശുദ്ധി ഈ നിമിഷം എല്ലാ യുവതി യുവാക്കളിലേക്ക് നൽകണമേ. കർത്താവിന്റെ വലിയ ശക്തി ഈ നിമിഷം എല്ലാ ഭവനങ്ങളിലേക്ക്, കർത്താവ് യുവജനങ്ങളിലേക്ക്, കർത്താവിന്റെ വിശുദ്ധി ഈ നിമിഷം നിറയണമേ. ശ്രീ ആരാധന 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 ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാ.